ഡോക്ടർ ജൂഹി ദാസ് ക്യുഎൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ന്യൂട്രിയൻസ് ആണ് വിറ്റമിൻസ് എന്ന് പറയുന്നത്. വിറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. വിറ്റമിൻസിന് പല രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ മൈൻഡിനെ, മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ ഹെൽത്ത്, ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഓരോ കോശങ്ങളുടെ ആരോഗ്യം, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വിറ്റമിൻസ് ആവശ്യമാണ്. ഈ വിറ്റമിൻസ് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്, ഫാറ്റ് സോലിയബിൾ വിറ്റമിൻസും വാട്ടർ സോലിയബിൾ വിറ്റമിൻസും. വാട്ടർ സോലിയബിൾ വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ ബി, വിറ്റമിൻ സി. ഫാറ്റ് സോലിയബിൾ വിറ്റമിൻസ് എന്തൊക്കെയാണ്? വിറ്റമിൻ എ, ഡി, ഇ, കെ. ഈ വാട്ടർ സോലിയബിൾ വിറ്റമിൻസ് ആയിട്ടുള്ള വിറ്റമിൻ സി, ഈ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. വിറ്റമിൻ സി, അതായത് അസ്കോർബിക് ആസിഡ്, അതായത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഫങ്ഷൻസിന് വിറ്റമിൻ സി സഹായിക്കുന്നു. അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻ്റ് ചെയ്യാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, അതായത് ഹൃദയത്തിൻ്റെ കോശങ്ങൾക്കും ഹൃദയത്തിൻ്റെ പേശികളൊക്കെ മെച്ചപ്പെടുത്താൻ വിറ്റമിൻ സി ആവശ്യമാണ്. നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, അതായത് നമുക്കറിയാം ബ്രെയിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോൺസിലേക്ക് ഓരോ സിഗ്നൽസ് പാസ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാനും, ജസ്റ്റ് ഒരു തോട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു മൈൻഡിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൃത്യമായിട്ട് സിഗ്നൽസ് പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ വിറ്റമിനാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത്, നമ്മുടെ ഹെയർ ഹെൽത്ത്, നമ്മുടെ നെയിൽസ്, അങ്ങനെ ഓരോ ബോഡി പാർട്സിൻ്റെയും ഫങ്ഷൻസിന് വിറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. അതായത് കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നു. കൊളാജൻ എന്ന് പറയുമ്പോൾ എന്താ, അതൊരു പ്രോട്ടീൻസാണ്. നമ്മുടെ ഹെയർസിൻ്റെ അകത്തും നമ്മുടെ സ്കിന്നിൻ്റെ അകത്തും നെയിൽസിലും ബോൺസിലുമൊക്കെ കാണപ്പെടുന്ന ചെറിയ മൈന്യൂട്ട് പ്രോട്ടീൻസാണ്. ഈ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഈ വിറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങളുടെ ആ ഒരു റിപ്പയറിനെയും അതിനെ റീജനറേറ്റ് ചെയ്യാനും എല്ലാം സഹായിക്കുന്നത് വിറ്റമിൻ സി ആണ്. ഈ വിറ്റമിൻ സി ഓരോ ശരീരത്തിലും കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതായത് വിറ്റമിൻ സി ഓൾ ടുഗദറായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു ടേമാണ്, മെഡിക്കലി നമ്മൾ പറയുന്നതാണ് സ്കർവി. അപ്പോൾ അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ആദ്യമായിട്ട് നമുക്ക് പറയാം, അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു. ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു. ഒരു ഉന്മേഷമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അതിപ്പം മെൻ്റലി ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ഫിസിക്കലിയും നമുക്ക് അനുഭവപ്പെടാം. ഇനിയിപ്പോൾ ഓരോ പാർട്സ്, നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ, ബോൺസ് അതായത് എല്ലുകളെ നോക്കുവാണെങ്കിൽ വേദന അനുഭവപ്പെടാം. തൊട്ട് നോക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരാളെ അടിച്ചാലോ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്താലോ അവർക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നു. ചെറിയൊരു വേദന പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാതിരിക്കുന്നു, അതായത് ഡിലേഡ് ഹീലിംഗ് ഉണ്ടാവുന്നു. മുറിവ് പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു ബ്രൂയിസ്ഡ് ആയിട്ടുള്ള ഒരു നീലിപ്പ് അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറ് പോലെ സ്കിന്നിൻ്റെ മുകളിൽ സ്റ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. മുറിവുകൾ ലേറ്റായിട്ട് ഉണങ്ങിപ്പോകുന്നു. നമുക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നു. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. തുമ്മലും ജലദോഷവും പനിയും വൈറൽ ഇൻഫെക്ഷൻസ് പോലത്തെ പല രീതിയിലുള്ള രോഗങ്ങൾ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു. മുറിവുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മുറിവുകൾ ഉണങ്ങാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. ഹെയർ നോക്കുകയാണ്, നമ്മളെ ഓരോ മുടി ഇഴകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. മുടി പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ സി കുറവാണെന്ന് മനസ്സിലാക്കാം. നമ്മളൊരു ഡെയിലി റെക്കമെൻഡഡ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ, അതായത് വിറ്റമിൻ സി നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഡെയിലി എടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുമ്പം ഏകദേശം ഒരു 100 മില്ലിഗ്രാം, ഏകദേശം ഒരു 70 മില്ലിഗ്രാം മുതൽ 90 മില്ലിഗ്രാം ആണ് നമ്മൾ നോർമലി എടുക്കേണ്ടത്. അതായത് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 100 മില്ലിഗ്രാം ആണ് നമ്മൾ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്.
ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ നമുക്ക് പറ്റില്ല. അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതായത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, പെട്ടെന്നൊരു ആൻസൈറ്റി വരിക, ഒന്നിനും ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല, എപ്പോഴും ഒരു ഗ്ലൂമി ഫീലിംഗ് ഉണ്ടാവുന്നു. അതാണ് നമ്മളെ മൈൻഡിനെ കൂടുതലായിട്ടും ബാധിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ബോൺസ്, അതായത് എസ്പെഷ്യലി ടീത്തൊക്കെ നോക്കുവാണെങ്കിൽ പൊട്ടിപ്പോകുന്നു. അതായത് അതിൻ്റെ ആ ഒരു ക്യാവിറ്റിയിൽ നിന്ന് തന്നെ അത് അടർന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വരുന്നു, പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നു, അതേപോലെ മോണകളിൽ നിന്നൊക്കെ രക്തം വരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രഷ് ചെയ്യണം, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിലൊക്കെ മോണകളിൽ ജസ്റ്റ് ഒന്ന് കുത്തിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നു. ആ ബ്ലീഡിങ് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഓരോ ജോയിൻസും ഓരോ പേശികളായാലും ഭയങ്കര ഒരു സ്റ്റിഫ്നെസ്സും വേദനയും കടച്ചിലും അനുഭവപ്പെടുന്നു. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ വിറ്റമിൻ സി ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു വയസ്സ് മുതൽ ഒരു 15-16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പോൾ, അതായത് വിറ്റമിൻ സി ആവശ്യമായിട്ടുള്ള ഒരു ഇൻടേക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു 50 mg ആണ്. അതായത് ചെറു കുട്ടികൾക്ക്, ഒരു 15 വരെയുള്ള കുട്ടികൾക്ക്. 15 കഴിഞ്ഞിട്ടുള്ള, അതിനെക്കാട്ടും എബോ ആയിട്ടുള്ള ഒരു അഡൽട്ട് ഗ്രൂപ്പ് ആവട്ടെ, ചിൽഡ്രൻസ് ആവട്ടെ, അവരൊരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു 70 mg മുതൽ 90 mg ആണ് ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത്. ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ലേഡീസ് ആണെങ്കിൽ ഏകദേശം ഒരു 120 mg വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ വിറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കൂടുതലായിട്ടും വിറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജ് കൂടിപ്പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അതായത് ഓക്കാനം, ഛർദി, ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വൊമിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നു. അതോടൊപ്പം തന്നെ വയറിളകി പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എസ്പെഷ്യലി ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ മലം ലൂസായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരെ ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. സോ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇത്തരം സപ്ലിമെൻസോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാട്ടും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ഈ വിറ്റമിൻ സി എന്ന് പറയുമ്പം അതിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അതായത് എസ്പെഷ്യലി അതിൻ്റെ ഒരു മെയിൻ സോഴ്സ്, അത് നമുക്ക് ലഭിക്കാവുന്ന ഏരിയാസ് എന്ന് പറയുമ്പം ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുമാണ്. ഫ്രൂട്ട്സ് നോക്കുവാണെങ്കിൽ എന്താണ്, എല്ലാവർക്കും തന്നെ അറിയാം അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റമിൻ സിൻ്റെ ഏറ്റവും വലിയൊരു കലവറയാണ് സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസ്. അതായത് ഓറഞ്ച്, മൊസമ്പി, നാരങ്ങ, നെല്ലിക്ക പോലത്തെ ഇത്തരം ഫ്രൂട്ട്സിലാണ് ഇത്തരം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. സോ ഭക്ഷണത്തിൻ്റെ, അതായത് നമ്മൾ ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/2 hour മുൻപേ ആയിട്ട് നിങ്ങൾക്ക് വിറ്റമിൻ സി എടുക്കേണ്ടതാണ്. അതായത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ദഹനം കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഫ്രൂട്ട്സിലും ഇത് കാണപ്പെടുന്നുണ്ട്. അതായത് പൈനാപ്പിള്, ഗോവ, അതേപോലെ തന്നെ ആപ്പിള്, അതേപോലെ തന്നെ പൊമോഗ്രാനേറ്റ്, ഇതിൻ്റെ അകത്തൊക്കെ മിതമായ രീതിയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ഗോവയിലൊക്കെ ഏകദേശം ഒരു 50 mg വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 90 mg വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഫ്രൂട്ട്സിൻ്റെ കേസാണ്. ഇനിയിപ്പോൾ വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ പോലത്തെ ഇത്തരം വെജിറ്റബിൾസിലും ഇത്തരം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളെ ഭക്ഷണത്തിൽ ഈ ഒരു ഫുൾ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് വിറ്റമിൻ സിക്ക്. അതായത് നമ്മുടെ സെൽ കോശങ്ങൾക്ക് റിപ്പയർ ചെയ്യാനും അതിൻ്റെ ആ ഒരു സെൽ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് വിറ്റമിൻ സി ആണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്തരം ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.